മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ എബ്രഹാമിന്റെ സന്തതികൾ റെക്കോർഡുകൾ ഭേദിച്ച് 50 കോടി ക്ലബിലേക്ക് കടന്നു. മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഷാജി പാടൂർ സംവിധാനം ചെയ്ത ചിത്രമാണ് എബ്രഹാമിന്റെ സന്തതികൾ. ഗ്രേറ്റ് ഫാദർ സംവിധായകൻ ഹനീഫ് അദേനിയാണ് ചിത്രത്തിനു വേണ്ടി തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന എബ്രഹാമിന്റെ സന്തതികൾ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമായി മാറുകയാണ്. ഈ വർഷം പുറത്തിറങ്ങിയ എല്ലാ മലയാള സിനിമകളുടെയും റെക്കോർഡുകളും തകർത്തെറിഞ്ഞാണ് എബ്രഹാം മുന്നോട്ടു പോകുന്നത്. ഡെറിക് എബ്രഹാം എന്ന സ്റ്റൈലിഷ് പോലീസ് കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ നിന്ന് ഈ വർഷം 1 കോടി കളക്ഷൻ നേടുന്ന 3-ാമത്തെ ചിത്രമാണ് എബ്രഹാമിന്റെ സന്തതികൾ. പ്രണവ് മോഹൻലാൽ ചിത്രം ആദിയും സൗബിന്റെ സുഡാനി ഫ്രം നൈജീരിയയും മാത്രമാണ് ഇനി മുന്നിൽ. മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദറിന്റെ കേരള കളക്ഷൻ ഇതിനോടകം തന്നെ മറികടന്നു എബ്രഹാം. അടുത്ത ആഴ്ച 50 കോടി ക്ലബിലെത്തിയ ശേഷം വലിയ വിജയാഘോഷം തന്നെയുണ്ടാവും എന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. റിലീസ് ദിനത്തിൽ തന്നെ ഈ വർഷത്തെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് എബ്രഹാമിന്റെ സന്തതികൾ നേടിയിരുന്നു. 1000 ഹൗസ്ഫുൾ ഷോ അതിവേഗത്തിൽ ഈ വർഷം തികച്ച ചിത്രം കൂടിയാണ് എബ്രഹാമിന്റെ സന്തതികൾ. 4-ാം വാരത്തിലേക്ക് പ്രദർശനം തുടരുന്ന ചിത്രം ഏകദേശം 116 തിയേറ്ററുകളിൽ കേരളത്തിൽ മാത്രമായി കളിക്കുന്നു. 450 ഷോകൾ ദിവസേന കളിക്കുന്ന സിനിമ GCC റിലീസിംഗിലും ചിത്രം റെക്കോർഡുകൾ ഒന്നൊന്നായി മറികടക്കുകയാണ്.